യേശുമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. തെനാക്ക്, ഫെബ്രുവരി 14-ാം തീയതി. മർക്കോസിന് സുവിശേഷം 7-ാം അധ്യായം 24 മുതൽ 30 വരെയുള്ള വാക്യങ്ങൾ. ഒരു സീറോ ഫിനീഷ്യൻ വംശത്തിൽപ്പെട്ട ഗ്രീക്കുകാരി തൻ്റെ മകൾ പിശാച് ബാധയിൽപ്പെട്ടിരിക്കുന്നു, അവളെ സുഖപ്പെടുത്തണം എന്ന അപേക്ഷയുമായി യേശുവിൻ്റെ അരികിലേക്ക് വരുന്നു. എന്നാൽ ഈ വിജാതീയ സ്ത്രീയെ നോക്കിക്കൊണ്ട് യേശു പറയുന്നു, ആദ്യം മക്കൾ ഭക്ഷിച്ച് തൃപ്തനാകട്ടെ, മക്കളുടെ അപ്പം എടുത്ത് നായ്ക്കൾക്ക് എറിഞ്ഞു കൊടുക്കുന്നത് നന്നല്ല. അപ്പോൾ ഈ സ്ത്രീയുടെ പ്രത്യുത്തരം അല്ലെങ്കിൽ ഇപ്രകാരമാണ്, കർത്താവ് എങ്കിലും മേശയ്ക്ക് കീഴേ നിന്ന് നായ്ക്കളും മക്കളുടെ അപ്പകഷ്ണങ്ങൾ തിന്നുന്നുണ്ടല്ലോ. ഈ മറുപടി കേട്ടിട്ട് യേശു പറയുകയാണ്, പോയിക്കൊള്ളുക, നിൻ്റെ ഈ വാക്കുകൾ മൂലം പിശാചി നിൻ്റെ മകളെ വിട്ടുപോയിരിക്കുന്നു. നിൻ്റെ ഈ വിശ്വാസം എന്ന് പറയാം, ആ വിശ്വാസം എന്ന് പറയുന്നതിനേക്കാൾ ഉപരി അവിടെ സ്നേഹം എന്ന് പറയുന്നതാണ് ഉചിതം. കാരണം യേശുവോടുള്ള വലിയ സ്നേഹത്തിൻ്റെ പേരിൽ എന്നെ ഒരു വളർത്തുപട്ടിയായിട്ട് പരിഗണിക്കണമേ എന്ന രീതിയിലാണ് ഈ സ്ത്രീ സംസാരിക്കുന്നത്. യഥാർത്ഥത്തിൽ ആ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ഈ ജൂതന്മാർ, വിശ്വാസികളല്ലാത്ത വിജാതീയരായ എല്ലാ മനുഷ്യരും പട്ടികളാണ് എന്ന രീതിയിലാണ് അവർ ഇടപെടുകയും സംസാരിക്കുകയും പരിഗണിക്കുകയും ചെയ്തിരുന്നത്. എന്നാൽ അത്തരത്തിലുള്ള ഒരു വർഗീയമായ കാഴ്ചപ്പാട് ഈശോയ്ക്ക് ഇഷ്ടമല്ലായിരുന്നു. ഈ പറയുന്നു, ഈ തിരഞ്ഞെടുക്കപ്പെട്ട ജനമായ ജൂതന്മാർ ഞങ്ങൾ മാത്രം രക്ഷിക്കപ്പെടും, ബാക്കി ഏത് മതത്തിൽപ്പെട്ടവനാണെങ്കിലും അവനൊക്കെ നശിച്ചു പോകും എന്ന് പറഞ്ഞിരുന്നൊരു കാഴ്ചപ്പാട്, വർഗീയമായ കാഴ്ചപ്പാട്. ഇന്ന് നമ്മൾക്ക് ചില മനുഷ്യർ ക്രിസ്തു മതത്തിനുള്ളിലും മറ്റു മതങ്ങളിലും ഒക്കെ കാണാം ഈ ഒരു കാഴ്ചപ്പാട്, ഞങ്ങളുടെ മതത്തിൽപ്പെട്ടവൻ മാത്രം രക്ഷിക്കപ്പെടും, ബാക്കി എല്ലാ മതത്തിലും പെട്ടവനൊക്കെ നശിച്ചു പോകും എന്ന് പറയുന്ന വർഗീയമായ കാഴ്ചപ്പാട് ഈശോ പരിഹസിച്ച് തള്ളിക്കളയുന്നു, അല്ലെങ്കിൽ അത് കുറ്റപ്പെടുത്തി തള്ളിക്കളയുന്നു എന്ന് നമുക്ക് ഇതിനെ കാണാൻ സാധിക്കുക. വിജാതീയരെയൊക്കെ പട്ടികളെന്ന് വിളിച്ചിരുന്ന യഹൂദരുടെ ആ ഒരു പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ടാണ് ഈശോ ഈ സ്ത്രീയോട് പറയുന്നു, മക്കളുടെ അപ്പമെടുത്ത് പട്ടിക്കിട്ട് കൊടുക്കാൻ പറ്റുമോ എന്ന് ചോദിക്കുന്നു. അപ്പോൾ ഈ സ്ത്രീ മറുപടി പറയുമ്പോൾ തെരുവ് പട്ടിക്കിട്ട് കൊടുക്കാൻ പറ്റുമോ എന്നുള്ളതല്ല സ്ത്രീ പറയുന്നത്. സ്ത്രീ പറയുന്നത് വീട്ടിൽ വളർത്തുന്ന പട്ടിയാണെങ്കിൽ അപ്പകൃഷ്ണം മേശം താഴെ വീണ അത് ആ പട്ടിക്ക് കഴിച്ചൂടെ, അങ്ങനെ കഴിക്കുന്നുണ്ടല്ലോ, അങ്ങനെ എനിക്കെന്തെങ്കിലും തന്നൂടെ എന്ന് ചോദിക്കുന്നു സ്ത്രീ. അപ്പോൾ അത്രയും സ്നേഹം, എന്നെ ഒരു തെരുവുപട്ടിയായിട്ടൊന്നും കാണാതെ വീട്ടിൽ വളർത്തുന്നൊരു പട്ടിയായിട്ടെങ്കിലും കണ്ടൂടെ എന്ന് എളിമപ്പെട്ട് സ്നേഹത്തോടുകൂടി ആ സ്ത്രീ ചോദിക്കുകയും അത് ആ മറുപടി ഈശോയ്ക്ക് ഇഷ്ടപ്പെട്ടിട്ട് അവൾക്ക് അനുഗ്രഹം നൽകുന്നതായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുക. അപ്പം വർഗീയമായൊരു കാഴ്ചപ്പാടിനെ യേശു ചോദ്യം ചെയ്യാൻ വേണ്ടി അവരുപയോഗിച്ചിരുന്ന മോശപ്പെട്ട വാക്കുപയോഗിച്ച് ഈ സ്ത്രീയോട് ഇടപെടുകയും ആ സ്ത്രീയെക്കൊണ്ട് ഏറ്റവും സുന്ദരമായ മറുപടി പറയുകയും ചെയ്ത്, അല്ലെങ്കിൽ മറുപടി പറഞ്ഞ് കേട്ടിട്ട് അവൾക്ക് അനുഗ്രഹം നൽകുകയും ചെയ്യുന്നു. അതാണ് ഈ സംഭവത്തിൻ്റെ ഒരു വലിയ പ്രത്യേകത. അപ്പോൾ തെരുവ് പട്ടി എന്ന് പറഞ്ഞ് ഒരു മതത്തിൽപ്പെട്ടവനെയും നമ്മൾ അപമാനിക്കേണ്ട ആവശ്യമില്ല. എൻ്റെ മതമാണ് വലുത്, മറ്റു മതങ്ങളെല്ലാം മോശപ്പെട്ടതാണ് എന്ന് പറയുന്ന കാര്യത്തോട് യേശു യോജിക്കുന്നില്ല എന്ന് പഠിപ്പിക്കാൻ വേണ്ടിയുള്ളൊരു സുവിശേഷ ഭാഗമാണ് ഈ സുവിശേഷ ഭാഗം. എല്ലാ മതത്തിലും പെട്ടവർക്ക് അനുഗ്രഹങ്ങൾ കിട്ടും. ഇപ്പോൾ റോമാക്കർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, അനുഗ്രഹം കൃപ എല്ലാവർക്കുമുണ്ട്, ആദ്യം യഹൂദർക്കും പിന്നെ വിജാതീയർക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പരിഗണനയൊക്കെ ആദ്യം നൽകുന്നുണ്ട് ദൈവം തീർച്ചയായും. പക്ഷേ വിജാതീയരെ തള്ളിക്കളയത്തില്ല എന്ന് പഠിപ്പിക്കുന്ന സുവിശേഷ ഒരു ലേഖനഭാവം, വചനഭാവം നമുക്ക് കാണാൻ സാധിക്കും. 1-ാം അധ്യായത്തിലെ 16-ാമത്തെ വാക്യം, സുവിശേഷത്തെ പറ്റി ഞാൻ രചിക്കുന്നില്ല, എന്തെന്നാൽ വിശ്വസിക്കുന്ന ഏവർക്കും, ആദ്യം യഹൂദർക്കും പിന്നീട് ഗ്രീക്കുകാർക്കും അത് രക്ഷയിലേക്ക് നയിക്കുന്ന ദൈവശക്തിയാണ്. സുവിശേഷം ആദ്യം അവർക്ക് കിട്ടി, കൃപയും അനുഗ്രഹങ്ങളും കുദാശയിലുള്ള വരങ്ങളും ഒക്കെ ക്രൈസ്തവർക്ക് കിട്ടുന്നു എന്നൊക്കെ പറയുന്നത് കൃത്യമായും സത്യം തന്നെയാണ്. ക്രൈസ്തവ വിശ്വാസത്തിലേക്ക് കടന്നു വന്ന വ്യക്തിക്ക് കുദാശകളിലൂടെ അനുഗ്രഹം കിട്ടുന്നുണ്ട്, അത് മറ്റാർക്കും കിട്ടുന്നില്ല. പക്ഷേ എന്ന് വെച്ച് മറ്റാർക്കും അനുഗ്രഹം ദൈവം കൊടുക്കത്തില്ല എന്നൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല, അത് ദൈവത്തിൻ്റെ ഇഷ്ടമാണ്. ദൈവം നമുക്ക് അനുഗ്രഹം തന്നതിന് ശേഷം മറ്റുള്ളവർക്കും കൊടുക്കുന്നുണ്ട്. ഇനി 2-ാമത്തെ വസ്തുത, ഇത് അനുഗ്രഹം പങ്കുവയ്ക്കാനുള്ളൊരു വിളി കൂടിയാണ്. യഥാർത്ഥത്തിൽ എങ്ങനെ ഈ പട്ടിക്ക് ഭക്ഷണം കിട്ടി? 2 കാര്യങ്ങളേ ഉള്ളൂ സാധ്യതയുള്ളത്. അതായത്, മേശയിൽ വിളമ്പപ്പെട്ട അപ്പം, മേശയ്ക്കരികിലിരിക്കുന്ന കുഞ്ഞ്,
ഒന്നുകിൽ അവരിത് ഇഷ്ടമില്ലാത്തത് കൊണ്ട്, ഈ ഭക്ഷണം ഇഷ്ടമില്ലാത്തത് കൊണ്ട് എടുത്ത് കളയുന്നു, ആ കളഞ്ഞത് താഴെ ഇരിക്കുന്ന പട്ടി കഴിക്കുന്നു, അതൊരു സാധ്യതയാണ്. പക്ഷേ അതിന് ആ ഒരു സാധ്യത പറയുമ്പോഴും നമ്മൾ നമ്മളങ്ങനെ കളയുന്നില്ല. നമ്മളങ്ങനെ ദൈവം നൽകുന്ന അനുഗ്രഹങ്ങൾ നമ്മൾ പാഴാക്കി കളഞ്ഞിട്ട് അതിൽ വേറൊരാൾ എടുത്തുകൊണ്ട് പോകുന്നതായിട്ടല്ല നമ്മൾ കാണുന്നത്. അത് മോശപ്പെട്ട കാര്യം, ദൈവം നൽകുന്ന അനുഗ്രഹങ്ങൾ പാഴായി കളയുന്നു. പക്ഷേ മറ്റൊരു സാധ്യതയുണ്ട്, രണ്ടാമതൊരു സാധ്യത നിലപ്പുണ്ട്. ദൈവം നമ്മുടെ തീന്മേശയിൽ അനുഗ്രഹങ്ങൾ വിളമ്പി വച്ചിരിക്കുകയാണ്. എനിക്ക്, ഞാനൊരു ക്രൈസ്തവനായതുകൊണ്ട് എനിക്ക് ഈ അനുഗ്രഹങ്ങളൊക്കെ ഈ തീന്മേശയിൽ നിന്നും എടുത്ത് ഭക്ഷിക്കാം, കൃപകൾ എടുത്ത് ഉപയോഗിക്കാം. അതെൻ്റെ അവകാശമാണ്, അതെനിക്ക് കിട്ടിയിരിക്കുന്ന വലിയ അംഗീകാരമാണ്. പക്ഷേ എനിക്ക് പ്രിയപ്പെട്ട ഒരു വിജാതീയനായ കൂട്ടുകാരൻ, സഹോദരൻ എന്നോടൊപ്പം ഇരിപ്പുണ്ട്. അവന് തീന്മേശയിൽ ഇരിക്കാനുള്ള അവകാശം കിട്ടിയിട്ടില്ല, അവൻ ക്രിസ്ത്യാനിയല്ല. എന്നുവെച്ച് അവന് അനുഗ്രഹം കിട്ടാതിരിക്കാനായിട്ട് ഞാൻ കാരണമാവരുത്. ഞാൻ ഈ തീന്മേശയിലിരിക്കുന്ന ഞാൻ അത് എൻ്റെ കയ്യിൽ കിട്ടിയിരിക്കുന്ന അനുഗ്രഹത്തിൻ്റെ അപ്പം മുറിച്ച് ഒരു പങ്ക് എൻ്റെ കൂട്ടുകാരന് പങ്കുവയ്ക്കുക, സ്നേഹത്തോടെ തന്നെ കൊടുക്കുക. എടുത്ത് എറിഞ്ഞളയാന്നുള്ളതല്ല, സ്നേഹത്തോടു കൂടി കൊടുക്കുന്നു. അവൻ അത് വാങ്ങിക്കുന്നു, ഈ മേശയ്ക്കരികിലുള്ള വളർത്തുപട്ടി അത് വാങ്ങിക്കുന്നു എന്ന് പറഞ്ഞ പോലെ. അപ്പം ഇതിനകത്ത് ആരെങ്കിലും കുറച്ച് കാണാനോ കൂടുതൽ ഞാൻ കൂടുതലാണെന്ന് കാണിക്കാനോ വേണ്ടിയല്ല ഈ സുവിശേഷം എഴുതപ്പെട്ടിരിക്കുന്നത്. മറിച്ച് കൃപയുടെ തീന്മേശയിൽ നിന്നും അനുഗ്രഹം എടുത്ത് അത് ഒരുപക്ഷെ ക്രൈസ്തവൻ എന്ന പദവിയിലേക്ക് കടന്നു വന്നിട്ടില്ലാതെ, ക്രൈസ്തവ സഭയിലേക്ക് കടന്നു വന്നിട്ടില്ലാത്തൊരു വ്യക്തിക്ക് വേണ്ടി കൂടി നീ പങ്കുവയ്ക്കാൻ ബാധ്യസ്ഥനാണ്. നീ അതെടുത്ത് പങ്കുവച്ചാൽ മാത്രമേ ആ മേശയ്ക്കരിയിലിരിക്കുന്ന വളർത്തുപട്ടിക്ക് അത് കിട്ടത്തുള്ളൂ. വലിയ സ്നേഹത്തോടുകൂടി അത് അവിടെ നിൽക്കുക, അത് കിട്ടുമെന്ന് പ്രതീക്ഷിച്ചിട്ട് അത് കിട്ടത്തുള്ളൂ. അതായത് നിന്റെ മധ്യസ്ഥ പ്രാർത്ഥനയിലൂടെ ക്രൈസ്തവനല്ലാത്ത ഒരു സഹോദരന് ക്രിസ്തുവിൻ്റെ അനുഗ്രഹങ്ങൾ പങ്കുവയ്ക്കാൻ നിനക്ക് സാധിക്കും. അത് സാധിക്കണം എന്നൊരു ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് ഈ സുവിശേഷ ഭാഗം. ഈ കർത്താവ് പറയുന്ന മേശയ്ക്കരിയിലിരിക്കുന്ന മകൻ നീ തന്നെയാണ് സംബന്ധിച്ച്, അവിടെ നിന്ന് അപ്പം എടുക്കുന്നുണ്ട്, ഭക്ഷിക്കുന്നുണ്ട്. പക്ഷേ ആ മേശയ്ക്കരികിലിരിക്കുന്ന വളർത്തുപട്ടി നിൻ്റെ കൂട്ടുകാരനായിട്ടുള്ള വിജാതീയനായ ഒരു സഹോദരൻ, നിൻ്റെ മധ്യസ്ഥ പ്രാർത്ഥന കൊണ്ട്, നിൻ്റെ അപേക്ഷ കൊണ്ട് ക്രിസ്തുവിൻ്റെ കൃപ അവന് കൂടി പങ്കുവയ്ക്കപ്പെടണം. അപ്പോൾ ആ ഒരു വലിയൊരു ചിന്ത കൂടി നമുക്ക് സുവിശേഷം കാണാൻ സാധിക്കും. നമുക്ക് ആ മധ്യസ്ഥ പ്രാർത്ഥനയുടെ ഉത്തരവാദിത്വം നമുക്ക് ഏറ്റെടുത്തുകൊണ്ട് വിജാതീയരായ നമ്മുടെ കൂട്ടുകാർക്ക് വേണ്ടിയും സഹോദരങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥനാ സഹായം യാചിച്ചിട്ടുള്ള എല്ലാവർക്കും വേണ്ടിയും ക്രിസ്തുവിനോട് പ്രാർത്ഥിച്ച് കൃപയുടെ തീന്മേശയിൽ നിന്നും അനുഗ്രഹങ്ങളുടെ അപ്പകഷ്ടങ്ങൾ എടുത്ത് പങ്കുവെച്ച് നൽകിക്കൊണ്ട് ആ സാഹോദര്യത്തിൽ വളരാം. വർഗീയത ഇല്ലാത്ത ഒരു ചിന്താരിധാരയിലൂടെ ആത്മീയത പടുത്തുയർത്താനായിട്ട് നമുക്ക് സാധിക്കട്ടെ. അതിനായി ദൈവം നമ്മളെ സുവിശേഷത്തിലൂടെ ക്ഷണിക്കുകയാണ്. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. സ്നേഹപൂർവ്വം നിങ്ങളുടെ ഫിലിസ് മച്ചൻ.